ഈശോൽ പ്രിയ സഹോദരങ്ങളെ, പാമ്പാടി ഗുഡ് ന്യൂസ് ധ്യാനേന്ദ്രത്തിൽ നിന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥനാശംസകൾ. ക്രിസ്മസ് അടുത്തു വരികയാണ്. നമ്മൾ ഒത്തിരിയധികം സന്തോഷിക്കുന്ന ഒരു സമയമാണല്ലേ ക്രിസ്മസ്. ഹാപ്പി ആക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. കേക്ക്, പുതിയ വസ്ത്രങ്ങൾ, ബന്ധുക്കൾ വരുന്നു, സുഹൃത്തുക്കൾ വരുന്നു, പാതിരാ കുർബാന, കരവള്, പുൽക്കൂട്, ഇങ്ങനെ ക്രിസ്മസ് നമ്മളെ ഒത്തിരിയധികം സന്തോഷിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മത്തായി സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കിഴക്ക് നിന്ന് രാജാക്കന്മാർ ഈ ഉണ്ണിയെ കാണാൻ വേണ്ടി വരുന്നു. അവർ ഹെറോദേശിനോട് അന്വേഷിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. 2-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്മസ് പോലും ഒത്തിരി കാര്യങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ക്രിസ്മസിന് മുമ്പും ക്രിസ്മസിന് ശേഷവും ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഇഷ്ട ഭക്ഷണം, നമ്മുടെ ഇഷ്ട വസ്ത്രം, നമുക്കിഷ്ടപ്പെട്ട ഒരു സിനിമ, ഒത്തിരി കാര്യങ്ങൾ, നമ്മുടെ പുസ്തകങ്ങൾ, കൂട്ടുകാരൊക്കെ നമ്മളെ ഒത്തിരി സന്തോഷിപ്പിക്കുന്നുണ്ട്. ക്രിസ്മസിൽ ഈശോ നമുക്ക് നൽകുന്ന ഒരു പുതിയ സന്ദേശം ഇതാണ്, ആ നക്ഷത്രം കണ്ടപ്പോൾ ഈ രാജാക്കന്മാർ അത്യധികം സന്തോഷിച്ചു. ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദേ വർ ഓവർവേംഡ് വിത്ത് ജോയ്. എന്നുവെച്ചാൽ അത് വർണ്ണിക്കാനാവാത്തൊരു ആനന്ദം പോലെയാണത് അവർക്ക്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിലനിൽക്കുന്ന സന്തോഷം. ദൈവം നമ്മുടെ ജീവിതത്തെക്കുറിച്ചും അത് തന്നെയാണ് ആലോചിക്കുക. നമ്മളെക്കുറിച്ചുള്ള പദ്ധതി അത് തന്നെയാണ്, നമ്മുടെ സന്തോഷം ഒരിക്കലും കെട്ടുപോകാതെ കുറഞ്ഞു പോകാതിരിക്കണം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ രാജാക്കന്മാർക്ക് അത്യധികം സന്തോഷം ഉണ്ടാകാൻ കാരണമായത് ഈ നക്ഷത്രമാണ്. ആ നക്ഷത്രം കാണാൻ അവർക്ക് സാധ്യത ലഭിച്ചത് എങ്ങനെയാണെന്നറിയോ, അവരവരുടെ കംഫർട്ട് സോണുകളിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. ചിലയിടങ്ങളിൽ അവർ രാജാക്കന്മാരാണെന്ന് കാണുന്നു, ചിലയിടങ്ങളിൽ അവർ ജ്ഞാനികളാണെന്ന് കാണുന്നു. രാജാക്കന്മാരാണെങ്കിൽ അവരവരുടെ സിംഹാസനം, അവരുടെ അധികാരം, അവരുടെ രാജ്യം, ഇതൊക്കെ അവരെ സന്തോഷിപ്പിച്ചിരുന്നു. പക്ഷേ അവരെ അത്യധികം സന്തോഷിപ്പിച്ചത് ഈ നക്ഷത്രമാണ്. ഇവർ ജ്ഞാനികളാണെങ്കിൽ അവരുടെ പുസ്തകങ്ങൾ, അവരുടെ ലൈബ്രറികൾ, അവരുടെ അറിവ്, ഇതൊക്കെ അവരെ സന്തോഷിപ്പിച്ചു. പക്ഷേ അവരെ അത്യധികം സന്തോഷിപ്പിച്ചത്, ജോയ്, ആനന്ദം അവർക്ക് കൊടുത്തത് ഈ നക്ഷത്രം കണ്ടപ്പോഴാണ്. ആ നക്ഷത്രം ഈശോയാണ്. ആ നക്ഷത്രത്തിലേക്ക്, ഈശോയിലേക്ക് നോക്കി വേണം നമ്മൾ സന്തോഷം തേടാൻ വേണ്ടി. ഈ ലോകം നമ്മളെ ഒത്തിരിയധികം ഹാപ്പിയാക്കും, പക്ഷേ ആനന്ദം, നിലനിൽക്കുന്ന സന്തോഷം നൽകാൻ അത് ഈശോയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഒത്തിരി അധികം സന്തോഷിക്കാൻ, ഈശോ നൽകുന്ന ആനന്ദം ഉള്ളിലേക്ക് നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയിൽ ഒരുമിക്കാം. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.